നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഓരോ ആഴ്ചയും പഠിപ്പിക്കുന്ന എല്ലാവരും പഠിക്കുന്നുണ്ടോ? ആ, എല്ലാവരും മിടുക്കനായിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് 15-ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. പാഠം 15, ആരാധന ക്രമ മത്സരം. നമ്മൾ പെരുന്നാളുകളെ കുറിച്ച് കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചപ്പോ മാറാനായ പെരുന്നാളുകള് 7 പഠിച്ചില്ലേ? ആ, ഈ മാറാനായ പെരുന്നാളുകളില് യേശുവിന്റെ ജനനം മുതല് പെന്തിക്കുസ്തി വരെയുള്ള രക്ഷാകര സംഭവങ്ങളാണ് നാം അനുസ്മരിക്കുന്നത്. അപ്പോ ഈ രക്ഷാകര സംഭവങ്ങള്, യേശുവിന്റെ രക്ഷാകര സംഭവങ്ങള് ഒരു വർഷത്തിനുള്ളില് നാം പ്രത്യേകം അനുസ്മരിക്കുകയും പ്രാർത്ഥനയ്ക്ക് വിഷയമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മള് ആരാധന ക്രമ മത്സരം എന്ന് പറയുന്നത്. അപ്പോ ആരാധന ക്രമ മത്സരം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുവിന്റെ രക്ഷാകര സംഭവങ്ങള് ഒരു വർഷക്കാലം നാം പ്രത്യേകം അനുസ്മരിക്കുന്നതിനെയാണ് ആരാധന ക്രമ മത്സരം എന്ന് പറയുന്നത്. ഇതിനെ സംവത്സര ചക്രം എന്നും പറയും. യേശു സംഭവങ്ങള് നാം ഒരു ദിവസം കൊണ്ട് അനുസ്മരിക്കുന്നതിനെ പറയുന്നത് ദിവസ ചക്രം എന്നാണ്. അതുപോലെ യേശു സംഭവങ്ങൾ നമ്മൾ ഒരാഴ്ച കാലം അനുസ്മരിക്കുന്നതിനെ വാരചക്രം എന്നും പറയും. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ദിവസ ചക്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഒരു ദിവസത്തെ 7 യാമങ്ങളായിട്ട് തിരിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. നിരന്തരം പ്രാർത്ഥിക്കുക, കർത്താവുമായി നിരന്തരം സംസർഗത്തിലായിരിക്കുക എന്നീ ചിന്തയിലാണ് ദിവസത്തെ 7 യാമങ്ങളായിട്ട് തിരിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. 7 എന്ന് പറയുന്ന സംഖ്യ പൂർണതയുടെ സംഖ്യ ആയതുകൊണ്ട് പൗരസ്ത്യ സഭകളിൽ 7 എന്ന സംഖ്യക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസത്തെ 7 യാമങ്ങളായിട്ട് സഭയില് ക്രമീകരിച്ചിരിക്കുക. ഈ 7 യാമങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാവോ? സന്ധ്യ, സൂത്താര, രാത്രി, പ്രഭാതം, 3-ാം മണി, 6-ാം മണി, 9-ാം മണി, ഇതാണ് 7 യാമങ്ങൾ. ഈ ഓരോ യാമങ്ങൾക്കും അതതിൻ്റെതായ പ്രത്യേകതകൾ, അതായത് നമ്മൾ ഈ ഓരോ യാമങ്ങളിലും ഓരോരോ കാര്യങ്ങളാണ് പ്രത്യേകം അനുസ്മരിക്കുന്നത്. പ്രഭാതത്തില് നമ്മുടെ പ്രകാശം നൽകിയ ദൈവത്തെ സ്തുതിക്കുന്നു. 3-ാം മണിക്ക് യേശു പീലാത്തോസിൽ നിന്നും ശിക്ഷ ഏറ്റുവാങ്ങിയതിനെയാണ് സഭ അനുസ്മരിക്കുക. 6-ാം മണിക്ക് യേശുവിന്റെ കുരിശുമരണവും 9-ാം മണി എന്ന് പറയുന്ന ആ യാമത്തിൽ നമ്മൾ പ്രത്യേകം അനുസ്മരിക്കുന്നത് ഈശോയുടെ കുരിശുമരണത്തില് പ്രകൃതി ശോഭിച്ചതാണ്. സന്ധ്യക്ക് അധ്വാനത്തിൽ നിന്നും വിശ്രമം നൽകിയതും അതുപോലെ സൂത്താറയ്ക്കും രാത്രിക്കും ദൈവകൃപയിൽ ആശ്രയിച്ച് ഉറങ്ങാൻ പോകുന്നതുമാണ് നമ്മൾ പ്രത്യേകം സഭയില് അനുസ്മരിക്കുക. നമ്മൾ സാധാരണയായിട്ട് ഈ 7 യാമങ്ങളിലെയും പ്രാർത്ഥനകൾ നടത്തുന്നത് പ്രഭാതത്തിലും സന്ധ്യയിലുമാണ്. അപ്പോ ദിവസ ചക്രം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമ്മൾ ഇനി വാരചക്രം എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ വാരചക്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഒരാഴ്ചയിലെ വാരം എന്ന് പറയുമ്പോൾ ഒരാഴ്ച, ഒരാഴ്ചയിലെ 7 ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് ഞായർ. ഞായറാഴ്ചയാണ് ഒരാഴ്ചയിലെ 7 ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. ഞായറാഴ്ച കർത്താവിന്റെ ഉയർപ്പ് ദിനമാണ്. തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങള് അനുതാപത്തിന്റെ ദിവസങ്ങളാണ്. പരിശുദ്ധ അമ്മയെ നാം പ്രത്യേകം അനുസ്മരിക്കുന്ന ദിവസമാണ് ബുധൻ. അപ്പസ്തോലന്മാരെയും രക്തസാക്ഷികളെയും പ്രവാചകന്മാരെയും നാം അനുസ്മരിക്കുന്ന ദിവസമാണ് വ്യാഴം. നമ്മുടെ കർത്താവിന്റെ കുരിശുമരണത്തിന്റെ ദിനമാണ് വെള്ളി. സകല മരിച്ചുപോയവരെയും യേശുവിന്റെ 2-ാമത്തെ വരവിനെയും പൊതുവായ പുനരുത്ഥാനത്തെയും നാം അനുസ്മരിക്കുന്ന ദിവസമാണ്
ശനി. ആഴ്ചയിലെ ഈ ഏഴ് ദിവസങ്ങളിലെയും പ്രത്യേക പ്രാർത്ഥനകളെ നാം പറയുന്നത് ശീമോ നമസ്കാരം എന്നാണ്. എന്താ പറയുന്നേ? ആ ശീമോ നമസ്കാരം. ശീമോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? സാധാരണ, സാധാരണ എന്നാണ് ശീമോ എന്ന വാക്കിന്റെ അർത്ഥം. ഇനി നമുക്ക് സംവത്സര ചക്രത്തെ കുറിച്ച് പഠിക്കാം. ഈശോയുടെ ജനനം മുതൽ രണ്ടാമത്തെ വരവ് വരെയുള്ള എല്ലാ രക്ഷാകര സംഭവങ്ങളും ഒരു ആണ്ട് വട്ടത്തില്, അതായത് ഒരു വർഷം കൊണ്ട് സഭ അനുസ്മരിക്കുന്നതിനെയാണ് സംവത്സര ചക്രം എന്ന് പറയുന്നത്. ഒരു വർഷത്തില് ഏഴ് കാലങ്ങളാണുള്ളത്. ഒരു വർഷത്തെ ഏഴ് കാലങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാലമാണ് വചനിപ്പ് കാലം അഥവാ സൂബോറോ കാലം. രണ്ട്, യൽദോ ധനഹ കാലം. മൂന്ന്, വലിയ നോമ്പ് കാലം. നാലാമത്തെ കാലമാണ് ഉയർപ്പ് കാലം അഥവാ കെന്ത കാലം. അഞ്ച്, പെന്തക്കൊസ്തി കാലം. ആറ്, തേജസ്കരണ കാലം. ഏഴ്, സ്ലീബാ കാലം. അപ്പോ ഇങ്ങനെ ഒരു വർഷത്തെ ഏഴ് കാലങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഏഴെന്ന് പറയുന്നത് പൂർണതയുടെ സംഖ്യയായതിനാൽ ഏഴെന്ന സംഖ്യയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ആരാധന ക്രമവത്സരത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ദിവസം എത്ര യാമങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചത്? ആ ഏഴ് യാമങ്ങളുണ്ടല്ലേ. ഒരാഴ്ചയിൽ എത്ര ദിവസങ്ങളുണ്ട്? ഏഴ് ദിവസങ്ങളുണ്ട്. ഒരു വർഷം എത്ര കാലങ്ങളുണ്ട്? ആ ഏഴ് കാലങ്ങളുണ്ട്. ഓരോ കാലത്തിലും ഏഴാഴ്ചകളാണ് ഉള്ളത്. അങ്ങനെ ഏഴെന്ന സംഖ്യയുമായിട്ട് മലങ്കര ആരാധന ക്രമം അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആണ്ടുവട്ടത്തിലെ ഓരോ കാലങ്ങളിലെയും ഞായറാഴ്ചകൾക്കും പെരുന്നാളുകൾക്കുമുള്ള പ്രാർത്ഥനകൾ അറിയപ്പെടുന്നത് പെങ്കീസോ നമസ്കാരം എന്നാണ്. അപ്പോ ആണ്ടുവട്ടത്തിലെ ഓരോ കാലങ്ങളിലെയും ഞായറാഴ്ചകൾക്കും പെരുന്നാളുകൾക്കുമുള്ള പ്രാർത്ഥനകൾ എങ്ങനെ അറിയപ്പെടുന്നേ? ആ പെങ്കീസോ നമസ്കാരം. അപ്പൊ നമ്മൾ ഇനി ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആരാധന ക്രമവത്സരത്തിലെ അല്ലെങ്കിൽ സംവത്സര ചക്രത്തിലെ ഏഴ് കാലങ്ങളെ കുറിച്ചാണ്. ഒന്നാമത്തെ കാലം ഏതായിരുന്നു? ആ വചനിപ്പ് കാലം അഥവാ സൂബോറോ കാലം. ആരാധന ക്രമവത്സരത്തിലെ ഒന്നാമത്തെ കാലമാണ് വചനിപ്പ് കാലം അഥവാ സൂബോറോ കാലം. മലങ്കര സഭയില് ആരാധന ക്രമവത്സരം ആരംഭിക്കുന്നത് സഭയുടെ വിശുദ്ധീകരണം എന്നർത്ഥമുള്ള കൂതോ ശീതോ ഞായറാഴ്ചയോടുകൂടെയാണ്. അപ്പോ മലങ്കര സഭയില് ആരാധന ക്രമവത്സരം ആരംഭിക്കുന്ന ഞായറാഴ്ചയുടെ പേരെന്താണ്? ആ കൂതോ ശീതോ ഞായർ. ഒക്ടോബർ മാസത്തിലെ അവസാനത്തെ രണ്ട് ദിവസങ്ങളിലെ ഏതെങ്കിലും ഒന്ന് ഞായറാഴ്ച വരികയാണെങ്കിൽ അന്നായിരിക്കും ആരാധന ക്രമവത്സരം ആരംഭിക്കുന്ന ഞായർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നവംബർ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയായിരിക്കും മലങ്കര സഭയിൽ ആരാധന ക്രമവത്സരം ആരംഭിക്കുന്ന ഞായർ. സഭയുടെ നവീകരണം എന്നറിയപ്പെടുന്ന ഹൂതോ ശീതോ ഞായറാഴ്ചയാണ് ആരാധന ക്രമവത്സരത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച. അപ്പോ ആരാധന ക്രമവത്സരത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയുടെ പേരെന്താണ്? തുടർന്ന് വരുന്ന അഞ്ചാഴ്ചകള് ഈശോയുടെ ജനനത്തെ കുറിച്ചുള്ള അറിയിപ്പുകളാണ്. അതുകൊണ്ട് ഈ വചനിപ്പ് കാലത്ത് നമ്മൾ അറിയിപ്പ് കാലം എന്നും വിളിക്കുന്നു. അപ്പൊ വചനിപ്പ് കാലത്തിന്റെ അല്ലെങ്കിൽ സൂബോറോ കാലത്തിന്റെ മറ്റൊരു പേരാണ് അറിയിപ്പ് കാലം. ഈശോയുടെ ജനനത്തിന് വേണ്ടി വിശ്വാസികളെ ഒരുക്കുന്ന കാലമാണ് വചനിപ്പ് കാലം. ഈ വചനിപ്പ് കാലത്താണ് നാം 25 നോമ്പ് ആചരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത് ഏത് കാലത്തിലാണ്? ആ വചനിപ്പ് കാലം അഥവാ സൂബോറോ കാലം അല്ലെങ്കിൽ അറിയിപ്പ് കാലം. ആരാധന ക്രമവത്സരത്തിലെ രണ്ടാമത്തെ കാലം എന്ന് പറയുന്നത് യൽദോ ധനഹ കാലമാണ്. അതായത് ക്രിസ്തുമസിന് തൊട്ട് മുമ്പുള്ള ഞായർ മുതൽ വലിയ നോമ്പ് ആരംഭിക്കുന്ന ഞായർ വരെയുള്ള ഏഴാഴ്ച കാലമാണ് യൽദോ ധനഹ കാലം. യേശുവിന്റെ ജനനവും മാമോദിസായും ഈ കാലത്ത് ഉൾപ്പെടുന്നു.
ഈ കാലഘട്ടത്തിലെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഈശോയുടെ പ്രത്യക്ഷീകരണമാണ്. യേശു തന്റെ ദൈവത്വം പരസ്യമായിട്ട് വെളിപ്പെടുത്തുന്ന കാലമാണ് യൽദോദനഹ കാലം. ഈശോയുടെ ജനനം മുതല് പരസ്യ ജീവിതം വരെയുള്ള സംഭവങ്ങള് ഈ കാലത്തില് സഭ പ്രത്യേകം അനുസ്മരിക്കുന്നു. ആരാധനക്രമ മത്സരത്തിലെ മൂന്നാമത്തെ കാലം എന്ന് പറയുന്നത് വലിയ നോമ്പ് കാലമാണ്. കർത്താവിന്റെ ഉയർപ്പ് തിരുനാളിന് ഒരുക്കമായുള്ള തപസ് കാലമാണ് വലിയ നോമ്പ് കാലം. നമ്മുടെ കർത്താവിന്റെ 40 ദിവസത്തെ ഉപവാസവും പരസ്യ ശുശ്രൂഷയും പീഡാനുഭവവും കുരിശുമരണവും എല്ലാം ഈ കാലത്തില് നാം അനുസ്മരിക്കുന്നു. വലിയ നോമ്പിന്റെ അല്ലെങ്കിൽ 50 നോമ്പിന്റെ 1 ഞായർ മുതല് ഉയർപ്പ് തിരുനാൾ വരെയുള്ള 50 ദിവസമാണ് വലിയ നോമ്പ് കാലം. ഉയർപ്പിന് മുമ്പായിട്ട് 7 ഞായറാഴ്ചകളാണ് ഈ കാലത്തിലുള്ളത്. നോമ്പിന്റെ ആദ്യത്തെ 6 ആഴ്ചകളില് യേശുവിന്റെ ദൈവിക ശക്തി വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളാണ് നാം അനുസ്മരിക്കുന്നത്. വലിയ നോമ്പ് ആരംഭിച്ചതിന് ശേഷമുള്ള 4-ാമത്തെ ബുധനാഴ്ച പകുതി നോമ്പായിട്ട് അനുഷ്ഠിക്കുന്നു. അപ്പോ പകുതി നോമ്പ് എന്ന് പറയുന്നത് എന്താണ്? വലിയ നോമ്പ് ആരംഭിച്ചതിന് ശേഷമുള്ള 4-ാമത്തെ ബുധനാഴ്ചയാണ് പകുതി നോമ്പായിട്ട് അനുഷ്ഠിക്കുന്നത്. ഈ പകുതി നോമ്പിന്റെ അന്ന് ദേവാലയ മധ്യത്തില് ഗോകുലത്ത സ്ഥാപിക്കുന്നു. നോമ്പിലെ 40-ാമത്തെ ദിവസത്തെ 40-ാം വെള്ളിയാഴ്ചയായും അതിന്റെ പിറ്റേന്ന് ലാസറിനെ ഉയർപ്പിച്ച ശനിയാഴ്ചയായും അനുസ്മരിക്കുന്നു. വലിയ നോമ്പിലെ 7-ാമത്തെ ഞായർ അറിയപ്പെടുന്നത് ഓശാന ഞായർ എന്നാണ്. അപ്പോ വലിയ നോമ്പിലെ 7-ാമത്തെ ഞായർ എങ്ങനെ അറിയപ്പെടുന്നേ? ഓശാന ഞായർ. ഓശാന ഞായർ മുതല് ഉയർപ്പ് പെരുന്നാള് വരെയുള്ള ദിവസങ്ങള് കഷ്ടാനുഭവ ആഴ്ച, ഹാശ ആഴ്ച, വലിയ ആഴ്ച എന്നിങ്ങനെയാണ് അറിയപ്പെടുക. അപ്പോ ഹാശ ആഴ്ച, കഷ്ടാനുഭവ ആഴ്ച അല്ലെങ്കിൽ വലിയ ആഴ്ച എന്ന് പറയുന്നത് ഓശാന ഞായർ മുതല് ഉയർപ്പ് പെരുന്നാള് വരെയുള്ള ദിവസങ്ങളാണ്. ഈ കഷ്ടാനുഭവ ആഴ്ചയിലെ വ്യാഴാഴ്ച എങ്ങനെ അറിയപ്പെടുന്നത്? പെസഹ വ്യാഴം അല്ലെങ്കിൽ രഹസ്യങ്ങളുടെ വ്യാഴം എന്നാണ് കഷ്ടാനുഭവ ആഴ്ചയിലെ വ്യാഴാഴ്ച അറിയപ്പെടുക. നമ്മുടെ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ അനുസ്മരണമാണ് പെസഹ വ്യാഴാഴ്ച നാം നടത്തുക. ദുഃഖവെള്ളി കർത്താവിന്റെ കുരിശുമരണത്തിന്റെയും ദുഃഖശനി നമ്മുടെ കർത്താവ് മരിച്ചവരുടെ ഇടയിൽ പാതാളത്തില് സുവിശേഷം അറിയിച്ചതിനെയും അനുസ്മരിക്കുന്നു. അപ്പൊ കുഞ്ഞുങ്ങളെ, നമ്മള് ആരാധനക്രമ മത്സരത്തിലെ ആദ്യത്തെ 3 കാലങ്ങളെ കുറിച്ചാണ് ഇപ്പോ പഠിച്ചത്. 1-ാമത്തെ കാലം എന്ന് പറയുന്നത് വചനിപ്പുകാലം അഥവാ സുബോറോ കാലം അല്ലെങ്കിൽ അറിയിപ്പുകാലം. 2-ാമത്തേത് യൽദോദനഹ കാലം. 3-ാമത്തേത് വലിയ നോമ്പ് കാലം. തുടർന്ന് വരുന്ന 4 കാലങ്ങളെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ കാലം എന്ന് പറയുന്നത് വചനിപ്പ് കാലമാണ്. നമ്മുടെ ഈശോയുടെ ജനന തിരുനാളിനായിട്ട് ക്രിസ്തുമസിനായിട്ട് നമ്മൾ ഒരുങ്ങേണ്ട കാലമാണ് ഈ നാളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂടുകള് ഈശോയ്ക്ക് ജനിക്കാൻ തക്ക രീതിയിൽ നമ്മൾ ഒരുക്കണം. നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ ഒരുക്കണം അല്ലേ. അപ്പോ അതിനായിട്ട് നമ്മുടെ രൂപതയിലെ കാറ്റഗറിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നിരിക്കുന്ന ഒരു ഔട്ട്ലൈൻ ഉണ്ടല്ലോ. ഓരോ ദിവസവും എന്തൊക്കെ നന്മ പ്രവർത്തികൾ ചെയ്യണം, എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം, അതുപോലെ ഓരോ ദിവസവും വിശുദ്ധ ഗ്രന്ഥത്തിലെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള ഓരോ അധ്യായങ്ങൾ വായിക്കാനായിട്ട് പറഞ്ഞിട്ടില്ലേ. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ക്രിസ്തുമസിനായിട്ട് ഈശോ നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്നതിനായിട്ട് പ്രത്യേകം ഒരുങ്ങണം കേട്ടോ. ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.